നമസ്കാരം, ഞാൻ ഡോക്ടർ വീണ. ചന്ദ്രൻസ് ആയുർവേദ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു എന്താ പറയുക, പ്രായഭേദമന്യേ, സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവരും അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടിനെ കുറിച്ച് സംസാരിക്കാനാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അതായത് മുടി ഒഴിച്ച്. നമ്മുടെ ജീവിതത്തിലെ ഏതെങ്കിലും കാലഘട്ടത്തിലൊക്കെ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കാത്തവരായി ആരും ഉണ്ടാകില്ല. അപ്പം അതിനൊരു പ്രതിവിധി എന്താണ്? അതുപോലെ മുടി തഴച്ച് വളരാൻ, മുടി കൊഴിച്ചിലോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ലെങ്കിൽ മുടി തഴച്ച് വളരാനായിട്ട് നാം എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. സാധാരണയായിട്ട് മുടി കൊഴിച്ചിൽ ഉണ്ടാകുക എന്ന് പറയുമ്പോൾ അത് ഒന്നിൽ രക്തക്കുറവുണ്ടെങ്കിൽ, എച്ച് പി കൗണ്ട് കുറവാണെങ്കിൽ, അല്ലെങ്കിൽ തൈറോയിഡ് പോലുള്ള കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡാൻഡ്രഫ് പോലുള്ള കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ ഒക്കെയാണ് മുടി കൊഴിച്ചിൽ നമ്മൾ സാധാരണയായിട്ട് കാണാറ്. അപ്പം ഇപ്പം എച്ച് പി കൗണ്ട് കുറവൊക്കെ ആണെങ്കിൽ ഈ ഇപ്പം കാണിക്കാൻ പോകുന്ന ട്രീറ്റ്മെൻറ്റിനോടൊപ്പം മാതള നാരങ്ങ, അതുപോലെ ഈത്തപ്പഴം, ഉണക്കമുന്തിരിങ്ങ ഒക്കെ കഴിക്കാനായിട്ട് നോക്കുക, രക്തം കൂട്ടാനായിട്ട് നോക്കുക. തൈറോയിഡിൻ്റെ കംപ്ലയിൻ്റ് ആണെങ്കിൽ അത് ചെക്ക് ചെയ്ത് അതിന് ആവശ്യമായിട്ടുള്ള മെഡിസിൻസ് ഇതിനോടൊപ്പം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഡാൻഡ്രഫ് ആണെങ്കിലും അല്ലാതെ സാധാരണ രീതിയിലുള്ള മുടി കൊഴിച്ചിലാണെങ്കിലും ഈ പറയുന്ന മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. ആഴ്ചയിൽ ഒരിക്കൽ നിർബന്ധമായും ഇത് ചെയ്യണം. അല്ലാത്ത ദിവസങ്ങളിൽ സ്ഥിരമായിട്ടും എണ്ണ അപ്ലൈ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും, അതായത് ഒരു 100% റിസൾട്ട് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ എല്ലാവരും പരീക്ഷിക്കുമെന്ന് വിശ്വസിക്കുന്നു. അത് മാത്രമല്ല, ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിന് പ്രധാനമായും വേണ്ടത് ദർദൂര പത്രാധികേരം എന്ന് പറയുന്ന ആയുർവേദ എണ്ണ. ഇത് നിങ്ങൾക്ക് എല്ലാ മെഡിക്കൽ ഷോപ്പിലും വാങ്ങിക്കാൻ കിട്ടും. പിന്നെ ഒരു ചെറിയ പാത്രം കോട്ടൺ ചീപ്പ്. ഇനി നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യമായി മുടിയിൽ നിന്നുള്ള ഉടക്കുകൾ, ചടക്കുകൾ ഒക്കെ ഒരു പല്ലകർച്ചുള്ള ചീപ്പ് ഉപയോഗിച്ച് മാറ്റുക. പിന്നീട് മുടിയിഴകൾ ചെറിയ ചെറിയ ലേയേഴ്സായിട്ട് വകന്ന് എടുക്കുക. എന്നിട്ട് ചീപ്പിൻ്റെ സഹായത്തോടു കൂടി ചെറുതായിട്ട് ഒരു തലയോട്ടയുടെ ഓരോ ഭാഗത്തായിട്ട് ചെറിയ ചെറിയ പാർട്സായിട്ട് മുടികളെ വകന്ന് മാറ്റി അതിൽ സ്ക്രബ് ചെയ്യുക. സ്ക്രബ് ചെയ്യുമ്പോഴത്തേക്ക് താരനുണ്ടെങ്കിൽ അത് ഇളകി വരുന്നതായിട്ട് കാണാം. തലയുടെ എല്ലാ ഭാഗത്തും ഇങ്ങനെ ചെയ്യാനായി പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ ദർദൂര പത്രാധികേരം എന്ന് പറയുന്ന എണ്ണ ഒരു പാത്രത്തിലേക്ക് കുറച്ചെടുത്ത്, വേണമെങ്കിൽ 2-3 തുള്ളി നാരങ്ങാ നീരും ചേർത്ത് ചെറുതായി ഒന്ന് ചൂടാക്കി പുരട്ടാം. ഇനി എങ്ങനെയാണ് ഇത് തലയോട്ടയിൽ പുരട്ടേണ്ടത് എന്ന് നോക്കാം. നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ മുടിയിഴകൾ ചെറിയ ചെറിയ വകുപ്പുകളായിട്ട്, ചെറിയ ചെറിയ ലെയേഴ്സായിട്ട് എടുത്തിട്ട് നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്ന, അതായത് ചെറിയ ചൂടുമതി കൈ ചൂടാക്കി വെച്ചിരിക്കുന്ന എണ്ണ ഒരു കോട്ടണിൽ എടുത്തിട്ട് ഈ തലയോട്ടിട്ട്, അതായത് സ്കാപ്പിൽ നന്നായിട്ട് ഉരസി പിടിപ്പിക്കുക. അങ്ങനെ തലയോട്ടയുടെ എല്ലാ ഭാഗങ്ങളിലും നന്നായി ഉരസി പിടിപ്പിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ രക്തയോട്ടം കൂടും, അതുവഴി മുടി കൊഴിച്ചിൽ കുറയുകയും ചെയ്യും. മാത്രമല്ല താരനുണ്ടെങ്കിൽ താരൻ കുറയാനായിട്ടും ഈ രീതിയിൽ മുടിയിൽ എണ്ണ അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇങ്ങനെ മുടിയിൽ എണ്ണ തേച്ചതിന് ശേഷം ഒരു 10-15 മിനിറ്റ് തലയോട്ടി നന്നായി മസാജ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് തലയോട്ടയിലേക്കുള്ള രക്തയോട്ടം കൂട്ടുന്നതിന് സഹായിക്കുന്ന മറ്റൊരു രീതിയാണ്. അതിനുശേഷം തിളച്ച വെള്ളത്തിൽ ടവൽ മുക്കി തലയിൽ കെട്ടിവെക്കുക 15 മിനിറ്റ്. പിന്നീട് ആര്യവേപ്പുണ്ടെങ്കിൽ ആര്യവേപ്പിലിട്ട് തലേന്ന് തന്നെ തിളപ്പിച്ച് വെച്ച വെള്ളം പിറ്റേന്ന് രാവിലെ ഇല മാറ്റിയതിന് ശേഷം തല കഴുകാനായി ഉപയോഗിക്കാം. ആര്യവേപ്പിൽ ഇല്ലെങ്കിൽ ആയുർവേദ മെഡിക്കൽ സ്റ്റോറിലെല്ലാം കിട്ടുന്ന ത്രിപല ചൂർണ്ണമുണ്ട്. ത്രിപല ചൂർണ്ണം ഇട്ട് വെള്ളം തിളപ്പിച്ച് തണുത്തതിന് ശേഷം തല കഴുകാനായി ഉപയോഗിക്കാം. ഈ രീതിയിൽ ആഴ്ചയിൽ ഒരിക്കൽ എന്ന കണക്കിന് 4 ആഴ്ച തുടർച്ചയായി ചെയ്യുക. ഇങ്ങനെ ചെയ്താൽ മുടി കൊഴിച്ചിൽ മാറും എന്നുള്ളത് മാത്രമല്ല, താരനുണ്ടെങ്കിൽ അതും പൂർണ്ണമായും മാറാൻ സഹായിക്കുന്നതാണ്. ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി അടുത്ത ഞായറാഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.